എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള ഒരു അട, വിഷു അടയെന്ന് പറയും. അതിന് ആദ്യമായിട്ട് ശർക്കരപ്പാനി പാലിലോട്ട് ഒഴിക്കുക, തേങ്ങാപ്പീര ഇട്ടു വഴറ്റുക. നേരം മാറി തളിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ചക്കപ്പഴം അരിച്ചതും കൂടി ഇട്ട് വഴറ്റുക. ചക്ക ഇടുന്നതുകൊണ്ട് ശർക്കരയുടെയും ആ തേങ്ങാപ്പീരയുടെയും കളർ മാറി ഒരു വേറൊരു കളർ വരും. ഇത് നല്ല പാനി ആകുമ്പം എടുക്കുക, അരിപ്പൊടിയുടെ കൂടിയിട്ട് കുഴയ്ക്കുക. കുഴച്ച് കഴിഞ്ഞ് വഴണയിലക്കകത്തോ ഇലയ്ക്കകത്തോ അവരവർക്ക് ഇഷ്ടമുള്ള ഇലയ്ക്കകത്ത് പരത്തുക. പരത്തി അപ്പച്ചമ്പിൽ പുഴുങ്ങിയെടുക്കുക, അല്ലെങ്കിൽ തവയ്ക്കകത്ത് വെച്ച് ചുട്ടെടുക്കുക. ചക്ക എൻ്റെ ചെറുപ്പത്തിലെ കാലത്താണ് ഈ ചക്ക മടൽ വരെ കൊത്തി തോരം വെച്ച് കഴിച്ചുകൊണ്ടിരുന്ന കാലമുണ്ട്. ഇപ്പം ആർക്കും അതൊന്നും വേണ്ടല്ലോ. ആദ്യം ചക്ക എടുക്കും, അതിങ്ങനെ മടലിൽ എത്തും. ആ മടൽ കൊത്തി അരിയും. കൊത്തി അരിഞ്ഞാൽ മുള്ളു മാത്രമേ കളയുള്ളൂ. അത് കൊത്തി അരിഞ്ഞിട്ട് അത് തോരം വെക്കും. ചകിണി അരിഞ്ഞ് തോരം വെക്കും. ചക്കക്കുരു മാങ്ങ, ചക്കക്കുരുവിന് പാട ഉപ്പ് വരട്ടി വെച്ച് ഉണക്കി വറുത്ത് വീണ്ടും എന്തെല്ലാം കാര്യങ്ങളാണ്. ചക്കയുടെ ഈ കൂട്ട് റെഡിയായി. ഇത് ഇനി വാങ്ങി വെക്കുക. ഇങ്ങോട്ട് വെച്ചു. ഇതിലോട്ട് നമ്മൾ അരിപ്പൊടി ഇട്ട് കുഴയ്ക്കുക. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കട്ട കെട്ടാതെ കുഴയ്ക്കണേ. ഇതിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി കുഴഞ്ഞിരിക്കണം. ഏലക്കാപ്പൊടി. അപ്പോൾ ഇത് നല്ലപോലെ മിക്സാക്കുക. എല്ലാം ആക്കിയിട്ട് നമ്മൾ വഴണയിലോട്ട് കോരി വയ്ക്കുക. ഇപ്പോൾ ഇതിനകത്ത് ശർക്കര, തേങ്ങാപ്പീര, ചക്ക, ഏലക്കാപ്പൊടി, അരിപ്പൊടി, ഇത്രയും സാധനമേ ഉള്ളൂ. ഇതിപ്പം ഇങ്ങനെ ഇലയിലോട്ട് വാരി നിരത്തുക. നിരത്തിയിട്ട് നമ്മൾ ഒരു മടക്ക് ഇങ്ങോട്ട് മടക്കുക. ഇത് ഇങ്ങോട്ട് മടക്കുക. എന്നിട്ട് അപ്പച്ചമ്പിലോട്ട് ഇങ്ങനെ അങ്ങ് വെക്കുക, തിളച്ച അപ്പച്ചമ്പിലോട്ട്. ഇനി വീണ്ടും ഇതുപോലെ തന്നെ ഓരോ ഇലയിലും വാരി നിരത്തി ഒന്ന് ഇങ്ങനെ ചുറ്റി, രണ്ടാമത് ഇങ്ങോട്ട് ചുറ്റി. അടിവശം താഴെ വരത്തക്കൊണ്ടും അപ്പച്ചമ്പി വെക്കുക. 4 മണിക്കത്തെ ഭക്ഷണത്തിന് ചായയുടെ കൂടെ ഇത് കഴിക്കാനായിട്ട് സൂപ്പർ സാധനമാണ്. മൂടി 1/2 മണിക്കൂർ വേവിക്കുക. 1/2 മണിക്കൂർ കഴിഞ്ഞ് വേവും വാങ്ങി വെച്ച് തണുക്കുമ്പോൾ കഴിക്കാം. ആവി കയറുന്നുണ്ട്, ഇത് ആകാറായിട്ടുണ്ട്. ഓ, എല്ലാം റെഡി ആയിട്ടുണ്ട്. എളുപ്പമുണ്ടാക്കാം എന്ന ഒരു പലഹാരമാണ്, ഉണ്ടോ?